സംസ്ഥാന ബാംബു കോർപ്പറേഷനെതിരെ റോജിയം ജോൺ എംഎൽഎയും ഐഎൻഡിയുസി നേതാക്കളും നടത്തുന്നത് തെറ്റായ പ്രചരണങ്ങളാണെന്ന് ബാംബു കോർപ്പറേഷൻ ചെയർമാൻ കെ ജെ ജേക്കബ്. കോർപ്പറേഷൻ ഇപ്പോൾ 95 കോടി സഞ്ചിത നഷ്ടത്തിലാണെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ അതിപ്പോഴായിട്ടുള്ള നഷ്ടമല്ലെന്നും കെ ജെ ജേക്കബ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം റോജിയം ജോൺ എംഎൽഎ ബാംബു കോർപ്പറേഷനിൽ അനധികൃതമായി 20 പേരെ ജോലിക്കെടുക്കുന്നുവെന്ന പ്രസ്താവന നടത്തിയിരുന്നു. എന്നാൽ അത് തീർത്തും അടിസ്ഥാനരഹിതമാണ്. 47 പേരെയാണ് യഥാർത്ഥത്തിൽ സ്ഥാപനത്തിൽ നിയമിക്കുന്നത്. അത് എല്ലാവിധ നിയമ നടപടികൾ സ്വീകരിച്ചാണെന്നും കെ ജെ ജേക്കബ് വ്യക്തമാക്കി. സ്ഥാപനം 95 കോടി സഞ്ചിത നഷ്ടത്തിലാണ്. എന്നാൽ അത് ഇപ്പോഴുണ്ടായതല്ലെന്നും കെ ജെ ജേക്കബ് കൂട്ടിച്ചേർത്തു. ഇന്ന് എം എൽ എ പറയുന്ന വിധത്തിൽ അത്ര സിമ്പിളായിട്ടുള്ളൊരു കാര്യം വന്നില്ല. എം എൽ എയുടെ ഒരു സഹായം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. എം എൽ എയുടെ ഒരു സഹായവും ഈ സ്ഥാപനത്തിൻ്റെ ഈ ക്രൈസിസ് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സഹായവും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾ ചോദിച്ചിട്ടുമില്ല. കാരണം അദ്ദേഹം കുറ്റം പറഞ്ഞ് നടക്കുന്ന ആളാണ്. ആ കുറ്റം പറഞ്ഞ ആൾക്ക് നടക്കുന്ന ആളുകൾ നടക്കട്ടെ. അവർ അദ്ദേഹം മാത്രമല്ല, ജീവനക്കാർക്ക് കൊടുക്കുവാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും നൽകി വരികയാണ്. ഏറെ പ്രയാസങ്ങൾ നേരിട്ടും സ്ഥാപനം പതിയെ മുന്നോട്ടു പോകുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫെബ്രുവരി 10 അടിമാലിയിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ബാംബു ക്രാഫ്റ്റ് പരിശീലനമേള നടത്തും. ഫെബ്രുവരി 8 വിരമിച്ച ജീവനക്കാർക്ക് നൽകുവാനുള്ള 66 ലക്ഷം രൂപ നൽകുമെന്നും കെ ജെ ജേക്കബ് പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ മാനേജിംഗ് ഡയറക്ടർ എ എം അബ്ദുൾ റഷീദ്, ബോർഡ് മെമ്പർ ടി പി ദേവസിക്കുട്ടി എന്നിവരും പങ്കെടുത്തു.